അച്ഛനും വീണ വായിക്കുമായിരുന്നു. അച്ഛൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫസറായിരുന്നു, വീണയും വായിക്കും. അപ്പോൾ അങ്ങ് ആ വീണ കേട്ടാണ് ഞാൻ വളരുന്നത്. അച്ഛൻ ഓൾഡ് സ്റ്റൈൽ ഓഫ് പ്ലെയിനാണ് അന്നത്തെ. അപ്പോൾ കരമന പരമേശ്വരൻ ഭാഗവതർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ വായിക്കും. വീട്ടിൽ കസിനുണ്ട്, ഗോമതി ചിദംബരം, എൻ്റെ മൈ കൗണ്ടർ പാർട്ട് നോളജ റേഡിയോ ട്രിവാൻഡ്രം. അപ്പോൾ അവർ വീണ വായിക്കും. അവർ അക്കാഡമിയിലാണ് പഠിച്ചത്, സ്വാതി എന്നാൽ മ്യൂസിക് കോളേജിലാണ് പഠിച്ചത്. ചെമ്മംകുളി സാർ പ്രിൻസിപ്പലായിരിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ജി എൽ ബി വരുമ്പോൾ അവർ ഗാന പ്രവീണ പഠിച്ചു, പിന്നെ വീണ പ്രവീണ പഠിച്ചു. അങ്ങനെ ഇപ്പോൾ നന്നായിട്ട് പാടുകയും ചെയ്യും വീണ പ്രവീണ. വീട്ടിലൊരു മ്യൂസിക് ആംബിയൻസാണ്, മ്യൂസിക്കൽ ആംബിയൻസാണ്. അപ്പോൾ ആ ഒരു ചുറ്റുപാട് വളർന്നുകൊണ്ട് എനിക്ക് വീണയിൽ താല്പര്യം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്തോളം കൂടുതലും താങ്കൾ തന്നെ ഒരു യുവർ സെൽഫ് ടോട്ട് ആൻഡ് സെൽഫ് മെയ്ഡ്. അതെ, കാരണം ഞാൻ ഈ എന്താ പറയുക, സർലി വയസ്സിൽ രണ്ട് വയസ്സ് മാത്രമേ അച്ഛൻ്റെ അടുത്ത് പഠിച്ചത്, പിന്നെ ഒക്കെ ഞാൻ കേട്ട് പഠിച്ചതാണ്, കീർത്തനങ്ങൾ ഒക്കെ കേട്ട് പഠിച്ചതാണ്. അങ്ങനെ വീട്ടിൽ ചെറുപ്പക്കാരൊന്നുമില്ല, പക്ഷെ നമ്മൾ എല്ലാ കച്ചേരിക്കും പോകും. വീണേക്കാളും കൂടുതൽ കേട്ടിട്ടുള്ള പാട്ട് കല്യാണരാമ സാറിൻ്റെ പാട്ട്, ചെമ്മുകുടി സ്വാമിയുടെ പാട്ട്, കെ വി നായർ. തിരുവനന്തപുരത്താണ് എൻ്റെ സ്വദേശം, തിരുവനന്തപുരമാണ്. 24 വയസ്സാണ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. പിന്നെ ആകാശവാണി ജോലി കിട്ടുമ്പോഴാണ് ഞാൻ തൃശ്ശൂരിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് അന്ന് നടന്നിട്ടുള്ള ഒരു, ഞാൻ എസ് എസ് എൽ സി കഴിഞ്ഞിട്ടാണ്, ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് വീണ ഒരു സംഗീതത്തിലോട്ട് ഒരു സഡൻ സ്പ്രൗട്ട് എന്ന് പറഞ്ഞതുപോലെ. അതിനുശേഷം ഭയങ്കര ഒരു ഭ്രാന്തായിരുന്നു സിനിമ, പാഷൻ, റിയൽ ലിറ്ററലി സെൻസിൽ പാഷനായിരുന്നു സംഗീതം. അപ്പോൾ എല്ലാ കക്ഷികളിലും കേൾക്കാൻ പോകും. അന്ന് ഉണ്ടായിരുന്നു ശ്രീരാമനവമി ആഘോഷങ്ങൾക്കൊക്കെ എസ് ബാലചന്ദ്രൻ വരും, ചെട്ടിബാബു വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് എല്ലാ കച്ചേരി പാട്ട് ഭയന്ന് എം എസ് സുഭാഷിന്റെ ഭയന്നാണ് ഞാൻ ധാരാളം കേട്ടിട്ടുള്ളത്. എന്താ പറയുക, ഒരു ഭയങ്കര ഫാനാണ് എം എസ് ജി. എം എസ് ജി ലാൽഗുടി അതുപോലുള്ള മഹാന്മാരെ ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ വീണയെ കുറിച്ച് സംസാരിക്കുമ്പോൾ വീണയുടെ ഗമകങ്ങൾ, അതേപോലെ വീണയുടെ നാദം, ശ്രുതി, ഇതൊക്കെ വളരെ ചാലഞ്ചിങ് ആണ്. ഗമകങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാനൊക്കെ വളരെ ചാലഞ്ചിങ് ആണ്. ഈ വെല്ലുവിളികളെ എങ്ങനെയാണ് ഒരു ഒരു സംഗീത വിദ്യാർത്ഥി അഭിമുഖീകരിക്കുന്നത്? അതേപോലെ അതുകൊണ്ട് ഒക്കെ തന്നെ ആയിരിക്കുമോ വളരെ കുറച്ച് പേർ ഈ രംഗത്തേക്ക് വരാനുള്ള ഒരു കാരണം? അത് ശരിയാണ്. സംഗീതത്തെ പറ്റി പറയുമ്പോൾ പാടുന്നത് വീണ വായിക്കുന്നത് പോലെ പാടണം എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. എം എസ് സുബ്ബലക്ഷ്മി ഒക്കെ പരിശീലിച്ചത് വീണ പഠിച്ചിട്ടുണ്ട്, എം എസ് സുബ്ബലക്ഷ്മി. അപ്പൊ വീണയുടെ ഗമനം പാടിയിട്ടാണ് അവർ പഠിച്ചത്. അതെ അതെ, ഒരു പാട്ടുകാരനും വീണ അത്യാവശ്യമാണ്. വീണയുടെ ഗമകമാണ് കൂടുതൽ പെർഫെക്ഷൻ. ഇപ്പം വയലിൻ ഫ്ലൂട്ടൊക്കെ വായിക്കുന്നത് നന്നായിട്ട് വായിക്കുന്നത് വായിക്കും, അത് വേറെ കാര്യം. എന്നാലും വീണ ഇസ് വെരി മച്ച് നിയർ ടു ഹ്യൂമൻ വോയിസ്. അപ്പം വീണ വായിക്കുന്നത് പാടണം, പാടുന്നത് പോലെ വീണ വായിക്കണം, അതായത് പരസ്പര പൂരകമാണ്, അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ ആ വീണയുടെ ഗമകം അളവ് കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ വളരെ അരോചകമായിരിക്കും. ധോണിയുടെ ഗാന്ധാരം എന്ന് പറഞ്ഞാൽ തന്നെ ആ ഗാന്ധാരത്തിന് അളവുണ്ട്, ആ അളവ് കൂടിയാലും കുറഞ്ഞാലും കേൾക്കാൻ വളരെ അരോചകമായിരിക്കും. അപ്പം അതുപോലുള്ള ഇത് നമുക്ക് മനസ്സുകൊണ്ട് വേണം വായിക്കാൻ, വെള്ളുകൊണ്ടല്ല. വെള്ളുകൊണ്ട് സാധനം ചെയ്യാം, പക്ഷെ മനസ്സിൽ കൂടെ നമ്മൾ വായിക്കുന്നത്. മനസ്സിലുള്ള എല്ലാ വികാരങ്ങളും വെള്ളിൽ കൂടെ വരണമെങ്കിൽ അതിന് സാധകം വേണം. ആ സാധകവും അല്ല സൂക്ഷ്മജ്ഞാനം, ജ്ഞാനം പോലെ സൂക്ഷ്മജ്ഞാനം. ആ ജ്ഞാനം ഉണ്ടെങ്കിൽ വലിച്ചു പിടിക്കുമ്പോഴൊക്കെ ആ സ്വരത്തിൽ കൂടാതെയും കുറയാതെയും ഒക്കെ നിൽക്കണമെങ്കിൽ വായിക്കുന്നത്. അപ്പൊ ഈ തനിയെ ഉള്ള ഒരു ഒരു പഠനമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഒരു ട്രയൽ ആൻഡ് എറർ, അപ്പൊ കറക്ഷൻ ഒരാള് വേണം എന്നൊരിക്കലും തോന്നിയിട്ടില്ല. കറക്ഷൻ നമുക്ക് തന്നെ തോന്നും, നമുക്ക് തന്നെ കേൾക്കാൻ പറ്റും. ഒരു സാമാന്യ ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് അവസരമാണല്ലോ. അതിന് ടേബിൾക്കാരൊന്നുമില്ല, നമുക്ക് ചെവിയിൽ കേൾക്കാൻ പറ്റും. രാത്രിയൊക്കെ വായിക്കുന്നത്, രാത്രി 2 മണിവരെയൊക്കെ വായിച്ചിരിക്കും. അപ്പൊ നമുക്ക് കൂടിയാൽ കുറഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് തന്നെ അറിയാൻ പറ്റും, ജയിച്ചൊക്കെ പറയും ഇങ്ങനെ വായിക്കുക, ഇങ്ങനെ വായിക്കുക, ഈ രാത്രി ഇങ്ങനെ വരാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഒരു ഗൈഡൻസ് തരും. അപ്പൊ അങ്ങനെ സ്വയം വായിച്ച് വായിച്ച് അങ്ങനെ. ഈ വീണ മ്യൂസിക്കിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ താനപ്രകരണം, താനം വായിക്കുന്ന അതിന്റെ അതിനോടുള്ള സമീപനവും അതിനോട് അതിന് വേണ്ട സാധകക്രമം എന്തൊക്കെയാണ്? വീണയ്ക്ക് താനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണയ്ക്കാണ് അത് പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും സുഖമാണ് കേൾക്കാൻ. വേറെ ഒരു നിമിഷമെങ്കിലും താളക്കമ്പിയുടെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. അപ്പോൾ ഈ താനത്തിന് പ്രത്യേക ജതികളുണ്ട്, തക്കിട്ട വരും, എല്ലാം വരും. അപ്പോൾ ആ രണ്ടും മീറ്റിനിടയ്ക്കാണ് ഈ താളം വരുന്നത്. അത് പ്രത്യേക രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത ചക്രദാനം, സ്പീഡിൽ വായിക്കുന്ന ചക്രദാനമുണ്ട്. ഗമകത്തോടുകൂടി രാഗഭാവത്തോടുകൂടി സ്പീഡ് വരണം, വെറും സ്പീഡല്ല. ഗമകവും വരണം, രാഗഭാവം വരണം. സംഗീതാഭരണം വരണം, സംഗീതാഭരണ രാഗത്തിൻ്റെ ഭാവം വരണം. മധുവന്തിക്കാണ് വായിക്കുന്നത്, മധുവന്തിയിൽ ആ സുഹൃത്തോടുകൂടി ധാര ടൈപ്പിൽ, സിത്താർ ടൈപ്പിൽ തന്നെ വായിക്കണം. അപ്പോൾ അത് കുറച്ച് നിരന്തരമായ പ്രാക്ടീസ് ആവശ്യമാണ്. പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്താലേ അത് നല്ല ക്ഷമ
അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ താങ്കളുടെ ഒരു യൗവനകാലം എന്ന് പറഞ്ഞത് ഒരു ഒരു ട്രഡീഷണൽ മ്യൂസിഷ്യന്റെ പോലെയായിരുന്നില്ല. ഗാനമേളകളിൽ തണ്ടർ ബേർഡ്സ് കൂടെ വായിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു 1970s ആദ്യമായി ഒരു ഫ്യൂഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കേരളത്തിൽ വരുമ്പോൾ ആ ട്രൂപ്പില് താങ്കൾ വെസ്റ്റേണും ഹിന്ദുസ്ഥാനിയും അതേപോലെ കർണാട്ടിക്കും ഫ്യൂസ് ചെയ്ത ഒരു ഒരു നിങ്ങൾക്ക് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് വിമർശനങ്ങളും എല്ലാം അത് നേരിട്ടിട്ടുണ്ട്. അപ്പൊ ആ അനുഭവങ്ങളെ കുറിച്ച്, ഞാൻ കോളേജ് എം ജി കോളേജിലാണ് പഠിച്ചത്, മാത്സ് ബി എസ് സി ആണ്. മാരുവാൻസ് കോളേജ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് എം ജി കോളേജില് ബി എസ് സി പഠിച്ചു. ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഈ വീണ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. കോളേജിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ വായന തന്നെ, പഠിച്ചവർക്ക് കുറച്ചാണ്, ഫുൾ ടൈം വീണ വായന. പിന്നെ 4 മണിക്ക് ഇരുന്നാൽ രാത്രി 10 മണി 11 മണി വീണ വായിക്കും. വീണ വെച്ചാൽ പ്രാന്തമായ ആവേശം. അങ്ങനെ ഒരു ഒരു ഭാവി ഇതിൽ തന്നെയാണ് എന്ന്? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, ഭാവിയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. വീണ എനിക്ക് വായിക്കണം തോന്നി വായിച്ചു, അങ്ങനെയാണ്. ഇന്നും ഞാൻ ഹോബിയായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലസൻസി വരാനുള്ള സാധ്യതയാണ്. അതിന് ഹോബി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് അഭിനിവേശം ഉണ്ടാവും. ഒരു ഭാര്യയും കാമുകിയും പോലുള്ള വ്യത്യാസമുണ്ട് ഹോബിയും പ്രൊഫഷനും. അപ്പോൾ ഇപ്പോഴും ഞാനത് ഹോബിയായിട്ട് തന്നെ കരുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങനെയെങ്കിലും വായിക്കും, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് പ്രൊഫഷൻ ആക്കണമെന്നോ കച്ചേരി ചെയ്യണമെന്നോ ഒരു തീർച്ചയായിട്ടും ഒന്നും പഠിച്ചിട്ടില്ല. ഒരു ദിവസം ഭാഗ്യശ്രീ ആകണം, രാത്രി മുഴുവനും ഭാഗ്യശ്രീ വായിക്കും, ഒരു ദിവസം മുഴുവൻ സിന്ധുവേദി വായിക്കും, ഒരു ശുഭമുദ്രാളി വായിക്കും. ഇങ്ങനെ അപ്പോൾ ശേച്ചു പറയണം, ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന പറ്റില്ല. കീർത്തനങ്ങൾ വർണ്ണങ്ങളൊക്കെ അതിനാലും കച്ചേരി ഫോർമാറ്റ് ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ചേച്ചി പാടുന്ന കേട്ട് അങ്ങനെ കീർത്തനങ്ങൾ ഞാൻ പഠിച്ചു. പിന്നെ ചേച്ചി അന്ന് പഠിപ്പിക്കാൻ ആർ വെങ്കട്ടറാണ്, വീണാ മേസ്ത്രു അപാരമായിട്ട് വായിക്കും. കേസനാരായ സ്വാമി ശിഷ്യനാണ്, പക്ഷേ കേസനാർ ഇസോ സ്റ്റൈൽ. ആ വെങ്കട്ടറാണ് സാർ വീട്ടിൽ വന്ന് പഠിക്കുമ്പോൾ ഞാൻ കേട്ടിരുന്നു. ചേച്ചിക്കാളും കൂടുതൽ ബെനിഫിറ്റഡ് ആയത് ഞാനാണ് അദ്ദേഹത്തിൻ്റെ വീണ. പിന്നെ ബാലചന്ദ്ര മനസ്സ് ഗുരുവായിരുന്നു, വെങ്കട്ടറാണ് ഇതുവരെ മനസ്സ് പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ധാരാളം കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ട് എല്ലാവരുടെയും കേൾക്കുന്നുണ്ട്, ചിട്ടുബാബുടെയും ഒക്കെ കേട്ടിട്ടുണ്ട്. യു മി ശങ്കര ശാസ്ത്രി, എം എസ് ഗോപാലകൃഷ്ണൻ, ആൽബർട്ട് ജയരാമൻ, എം ഡി രാമനാഥൻ, പ്രൊഫസർ രാമനാഥൻ, കെ എല്ലാ പാട്ടും. ഫ്യൂഷന്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഇങ്ങനെ ഇപ്പൊ വെസ്റ്റേൺ മ്യൂസിക് കേൾക്കും, അപ്പൊ ഹിന്ദുസ്ഥാനി ധാരാളം കേൾക്കും. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ 12 സ്വരങ്ങളാണ്, ഈ 12 സ്വരങ്ങളിൽ നിന്നാണ് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് മ്യൂസിക് വരുന്നത്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഈ 12 സ്വരമാണ്, പിയാനോ ആയാലും വീണ ആയാലും ഈ 12 സ്വരങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്തുകൊണ്ട് ഒന്ന് ചെയ്തുകൂടാന്ന് ഫ്യൂഷൻ മ്യൂസിക് അയച്ച് തുടങ്ങി. ഒരു ഗിറ്റാറ്, കീബോർഡ്, ഡ്രംസ് ഒക്കെ വെച്ച് ഞാൻ തന്നെ കമ്പോസ് ചെയ്ത ഐറ്റംസ് വയ്ക്കും. അതായത് മറ്റേ കീർത്തനങ്ങൾ അടിച്ചിട്ട് ഒരിക്കലും ചെയ്യില്ല, നമുക്ക് ചെയ്യാനുള്ള ഇതില്ല. കാരണം അത് ഓരോരുത്തരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ നമുക്ക് ധാരാളം ദർശനം റിസപ്ഷൻ നല്ല റിസപ്ഷൻ ആയിരുന്നു, ജനങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഇവരുടെ ഒരുപാട് I could draw criticism from so many sources who are very orthodox and all that. പക്ഷെ അവരൊക്കെ ഇപ്പൊ മാറി, അന്നൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു. പിന്നെ ഇപ്പോഴായാലും താങ്കളുടെ ഒരു ഒരു കുറച്ച് വിമർശനങ്ങൾ വരുന്നത് ഒരുപാട് ഹിന്ദുസ്ഥാനി രാഗങ്ങള് മെയിൻ ആയിട്ട് അവതരിപ്പിക്കുന്നു. മെയിൻ ആയിട്ട് അമീർ കല്യാണി, ബിഹാഗ് മെയിനായിട്ട് രാഗങ്ങളല്ലേ, അത് കേൾക്കാൻ സുഖമില്ലേ, അത് കേട്ടാൽ ചെവി പൊത്തുവെന്നുള്ളോ ആരും, അത് തെറ്റൊന്നുമില്ലല്ലോ, നല്ല രാഗങ്ങളല്ലേ. ഇപ്പൊ ഭാഗ്യശ്രീ ഭാഗ്യശ്രീയായിട്ട് തന്നെ വായിക്കണം, ഹിന്ദുസ്ഥാനി ശൈലി തന്നെ. ഇല്ലെങ്കിൽ ശ്രീരഞ്ജനി ആയി പോകില്ല, ശ്രീരഞ്ജനി ഭാഗ്യശ്രീ ഒരേ സ്വരങ്ങളല്ലേ, രീതികളും ഒരേ സ്വരമാണ്. ഇപ്പൊ ഗമനം കൊണ്ടാണ് ആ രാഗഭാവം മാറുന്നത്. ഇപ്പൊ സ്വരങ്ങൾക്ക് അകത്ത് ഒളിഞ്ഞടക്കുന്ന ഭാവമാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ കല്യാണവസ്ത്രം കല്യാണവസ്ത്രമായിട്ട് തന്നെ വായിക്കണം, ലൈറ്റാണ് വായിക്കാൻ പാടില്ല എന്ന് പറയുന്ന അർത്ഥമില്ല. ഭേഗരയും ഭൈരവിയും മാത്രമേ പാടുള്ളൂ, ഭാഗ്യശ്രീയും മധുബന്ധിയും ശ്യാം കല്യാണ് ശുദ്ധസാരങ്ങളൊന്നും വായിച്ചുകൂടാ, ഇങ്ങനെ പറയുന്നില്ല, അർത്ഥമില്ല.
പിന്നെ ഒരുപാട് ജുഗൽബന്ദികളും തിരുവിഴ ജയശങ്കർ പ്രഗത്ഭരായ ആൾക്കാരുടെ കൂടെ ജുഗൽബന്ദികൾ. അപ്പൊ പ്രധാനപ്പെട്ട കലാകാരന്മാർ ആരൊക്കെയാണ്? ഞാൻ ബ്രിജ്നാരായണന്റെ കൂടെ വായിച്ചിട്ടുണ്ട്. ബ്രിജ്നാരായണെന്ന് പറഞ്ഞത് സാരംഗി, പണ്ഡിറ്റ് രാമനാരായൺ സാരംഗി, അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹം സർവോടാണ് വായിക്കുന്നത്, അദ്ദേഹം സാരംഗിയല്ല. അപ്പൊ ഞാൻ അദ്ദേഹം സ്പിക്മക്കയുടെ ഇതില് സൂറത്ത് കർണാടക സ്റ്റേറ്റില് വായിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഭയങ്കര ഇഷ്ടമായി. പിന്നെ കർണാടകയ്ക്ക് വായിച്ചതിന് ശേഷം ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഹിന്ദുസ്ഥാനിയാണ് വായിച്ചത്. ഞാനിപ്പോ അദ്ദേഹം യമൻ വായിച്ചിട്ട് ഉടനെ നമ്മൾ കല്യാണം വായിക്കാൻ തോന്നുന്നത്, അങ്ങനെ വായിക്കുമ്പോൾ അതിന്റെ സുഖവും പോകും, ഇതിന്റെ സുഖം കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊരു ജുഗൽബന്ധി എനിക്ക് ഞാൻ അതിന് അത്ര തൽപരനല്ല. അപ്പൊ ഞാൻ ഹിന്ദുസ്ഥാനി തന്നെ വായിച്ചത്, സിന്ധു ബേദേവി, അങ്ങനെ ഇത് വായിച്ചു. ബസന്ത് മുഖാരി, ബസന്ത് മുഖാരി മീൻസ് നമ്മുടെ വകുളാഭരണം, അതെടുത്തിട്ട് ഞാനും ബസന്ത് മുഖാരി തന്നെ വായിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി, ഈ സംസ്ഥാനം ഇങ്ങനെ വായിക്കുന്നവരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിയൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ ഈ നേരത്തെ നമ്മൾ ഫ്യൂഷന്റെ കാര്യം പറഞ്ഞു, ഫ്യൂഷനിൽ ഒരുപാട് ശബ്ദ ഘോഷമാണ് അല്ലേ? അപ്പൊ ഈ സൗമ്യ ശബ്ദമുള്ള ഈ വീണ അങ്ങനെ താഴ്ന്നു പോകില്ല, കാരണം അത് സൗണ്ട് ഇതിൽ കൊണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റും. ആദ്യമേ നേരത്തെ പറഞ്ഞു വെച്ചാൽ സൗണ്ട് കൊണ്ട് മുങ്ങി പോകില്ല. നമ്മൾ വായിക്കുന്ന നല്ല വീണ എപ്പോഴും മോളിൽ തന്നെ നിൽക്കും. അങ്ങനെ അതിന് സൗണ്ട് സൗണ്ട് സൃഷ്ടിക്കാർ നേരത്തെ പറയണം. പിന്നെ ഈ വീണയിൽ നമുക്കെല്ലാം പറ്റും എന്നുള്ളത് കാണിക്കാൻ കൂടെയാണ്. ഇപ്പൊ കർണാടകക്കാരും ഹിന്ദുസ്ഥാനി ആയാലും വെസ്റ്റേൺ ആയാലും വീണയ്ക്ക് വഴങ്ങും. അതാണ് വീണ കൺസമേറ്റ് ഇൻസ്ട്രുമെന്റ്, കംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ അത് പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീക്ഷണം തുടങ്ങിയത്, അല്ലാതെ ഇതിനെ മലീമസപ്പെടുത്താനല്ല. നേരത്തെ നമ്മൾ ഹിന്ദുസ്ഥാനി സംഗീതത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഹിന്ദുസ്ഥാനിയിൽ എനിക്ക് തോന്നുന്നു പകുതിയോളം സംഗീതജ്ഞർ അല്ലേ, വാദ്യ കലാകാരന്മാരാണ്, രവിശങ്കർ അല്ലേ. അപ്പോ അതേപോലെ തന്ത്രിവാദ്യങ്ങൾക്കും ഒരുപാട് പ്രാമുഖ്യം ഹിന്ദുസ്ഥാനി സംഗീതത്തിലുണ്ട്. അതിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കർണാടക സംഗീതത്തിലെ വാദ്യ സംഗീതത്തിനുള്ള പ്രാമുഖ്യം വളരെ കുറവാണ്. കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മുഴുവനെ തന്നെ ഒരുപാട് പേർ അങ്ങനെ വരുന്നില്ല, വരുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയില്ല. വീണയുടെ സൈസ് വലുതായി, വൈൽഡായാലും സോളോയിസ്റ്റ് കുറവാണ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല. അത് ശരിക്കും ഇൻസ്ട്രുമെന്റ് ഭയങ്കര സുഖമാണ്. ഓക്കറേക്കാളും ഇൻസ്ട്രുമെന്റിന്റെ സുഖം പ്രത്യേകമാണ്. ഇൻസ്ട്രുമെന്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഫ്ലൂട്ട് ആയാലും വീണയ്ക്ക് പൊതുവെ ആൾക്കാർ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. എന്നാലും ആരും അങ്ങനെ സ്റ്റേജിലൊരു ചെറിയ അവർ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് വരുന്നില്ല. അത് വരേണ്ടതാണ്. വീണക്കായാലും ഈ ഇപ്പൊ പുല്ലാങ്കുഴലിനും വയലിനും ഒക്കെ ബാണികളുണ്ട്. അതേപോലെ ഒരു ബാണി വീണക്ക് പറയാനില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ബാണിയുണ്ട്, ബാലചന്ദ്രന്റെ ബാണിയുണ്ട്. ബാലചന്ദ്രന്റെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ നമുക്കുള്ളതായിട്ട് നമുക്ക് അറിയില്ല. ജയന്തി കുമരേഷ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതൊരു വെങ്കട്ടറാം സാർ നല്ല വായനയാണ്, നല്ല സ്വീറ്റാണ് വെങ്കട്ടറാം സാർ. ബാണിയുണ്ട്. പിന്നെ മൈസൂർ ബാണിക്ക് പിന്നെ ഗമകമൊക്കെ കുറവാണ്. മൈസൂർ പൊതുവെ ഗമകം കുറവാണ്. നല്ല ബാണികൾ നമ്മുടെ ബാലചന്ദ്ര ബാണിയും കെ എസ് നാരായണ സ്വാമി സാറിന്റെയാണ്. പാടുന്ന പോലെ ഹ്യൂമൻ വോയിസ് തന്നെ, അതുപോലെ എന്തിനാകും ഭേഗരായാലും സഹാരണ വായിച്ചാലും ഒക്കെ നല്ല അവളായിരിക്കും ഗമകങ്ങൾ. പിന്നെ നമ്മളുടെ ഈ വീണകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ കൂടുതലായിട്ട് കർണാടക സംഗീതത്തില് നമ്മൾ യൂസ് ചെയ്യുന്ന സരസ്വതി വീണ അല്ലേ, ഉത്തരേന്ത്യയിൽ ഇപ്പോഴും രുദ്രവീണ, അതേപോലെ ചിത്രവീണ നമ്മുടെ സൗത്തില്. അപ്പൊ ഈ ഈ വീണകൾ തമ്മിലുള്ള അന്തരവും പ്രയോഗങ്ങളിലുള്ള വ്യത്യാസങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. രുദ്രവീണ സ്പീഡൊക്കെ വായിക്കാൻ വലിയ വിഷമമാണ്. രുദ്രവീണ അപ്പൊ ഭയങ്കര സ്ലോയിലേ വായിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ വലിയ കുറച്ചുപേരുണ്ട്, പഴയ ആൾക്കാർ ഒരാളൊക്കെ ഉള്ളൂ ഇപ്പൊ രുദ്രവീണ വായിക്കാൻ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ആ ഇൻസ്ട്രുമെന്റൊക്കെ എക്സ്റ്റിൻക്ട് ആയി പോകും. സുർബഹാറും അതുപോലെ സിത്താറ് വീണയിലേക്കാൻ നമുക്ക് ഫാസ്റ്റൊക്കെ സാധനം ചെയ്താൽ വായിക്കാം. മറ്റേ ഇൻസ്ട്രുമെന്റ് ലിമിറ്റേഷൻസ് കൂടുതലാണ്, അതുകൊണ്ട് അത് ഇത്ര ഇപ്പൊ പ്രയോഗത്തിൽ ഇല്ല. ഇപ്പൊ വീണയും സിത്താറും ഇതിലെ സർവോടുണ്ട്. വീണയിൽ കുറച്ചുപേരൊക്കെ ഇപ്പൊ രംഗത്തുണ്ട്. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് വരച്ചാലും ഗമകം വരച്ചാലും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ പ്രധാനമായും പറയേണ്ടത് താങ്കളുടെ ഓൾ ഇന്ത്യ റേഡിയോയിലെ ജീവിതമാണ്. 36 വർഷത്തോളം സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആയിരുന്നു അവിടെ. അപ്പോൾ അപ്പോഴുണ്ടായിട്ടുള്ള പ്രത്യേക അനുഭവങ്ങളും സഹകരിച്ചിട്ടുള്ള കലാകാരന്മാരും
പിന്നെ ഒരുപാട് മ്യൂസിക് പ്രൊഡക്ഷൻസ്, അതിൽ പ്രത്യേകം സായുജ്യം എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ, അത് ഓൾ ഇന്ത്യ ലെവലിൽ അംഗീകരിക്കപ്പെട്ട ഒരു പ്രൊഡക്ഷനാണ്. അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാൻ ആകാശവാണി ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ലൈറ്റ് മ്യൂസിക് കമ്പോസ് ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പൊ ഈ ഓൾ ഇന്ത്യ റേഡിയോയിൽ ചേരുമ്പോ ഒരു 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 മ്യൂസിക് ബിരുദമില്ല, അതേസമയം അപ്പൊ എങ്ങനെയാണ്? ആകാശവാണിയിൽ മാത്രമാണ് പ്രൊഫിഷ്യൻസി നോക്കിയിട്ട് എടുക്കുന്ന ഏക സ്ഥാപനം. ഇപ്പൊ അതില്ല, നടത്തി എടുക്കുന്നില്ല. ഒന്ന് സർട്ടിഫിക്കറ്റ് വേണ്ട, പ്രായപരിധിയില്ല, 45 വയസ്സിൽ കയറിയവരുണ്ട്. ഇപ്പൊ ഞാൻ 24 വയസ്സിലാണ് ആകാശവാണി കയറുന്നത്. സർട്ടിഫിക്കറ്റ് അവിടുത്തെ ഗവേഷണം, ഗവേഷണം വലിയ മഹാന്മാരെ ജഡ്ജ് ചെയ്യുന്നതാണ്. ബിഹൈ എ ഗ്രേഡ് അങ്ങനെ കൊടുക്കുന്നത് വാലമുത്തമ്മൻകുടി, അന്ന് ജി എം ബി വാലമുള്ളി, അവരെ പോലുള്ളവരൊക്കെ ഇരുന്ന് പാനൽ, ആ പാനൽ അതിനേക്കാളും വിലയുള്ള ഇല്ലല്ലോ. അപ്പൊ ആ ഓഡിഷന്റെ ഇത് വെച്ചിട്ടാണ് ആകാശവാണി ജോലിക്ക് കയറാൻ പറ്റുക. ഇപ്പൊ എന്റെ മാത്സ് ബി എസ് സിയുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ ആകാശവാണി എനിക്ക് ജോലി കിട്ടുന്നത് വളരെ ആകസ്മികമാണ്, ആകസ്മികമായിട്ടാണ് കയറുന്നത്. കിട്ടിക്കഴിഞ്ഞിട്ടാണ് പ്രൊഫഷനായിട്ട് മാറുന്നത്. അതുവരെ ഞാൻ പ്രൊഫഷനാക്കണമെന്ന് ഉദ്ദേശിച്ചേ ഇല്ലായിരുന്നു. ഒരിക്കലും പ്രൊഫഷനാകുമെന്ന് വിചാരിച്ചിട്ടില്ല, ആക്കണം എന്നുള്ള ഉദ്ദേശം അനിമിത്തമായി. അതിൽ മനസ്സിന് ഭയങ്കര സന്തോഷവും തൃപ്തിയും ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഒരു അനുഭവങ്ങൾ, അതെ, ആകാശവാണി കയറിയപ്പോ തന്നെ എനിക്ക് എസ് രമേശനായിരിക്കും ആകാശവാണി അക്കിത്തം അവരൊക്കെ ഉണ്ട്, പത്മരാജൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനത് കുറച്ച് മാസം കഴിഞ്ഞിട്ടാണ് ചുവന്നത്തേക്ക് ട്രാൻസ്ഫർ ആയത്. അപ്പൊ അവരെ പോലുള്ളവർക്ക് അവർ പരിചയപ്പെടാൻ പറ്റി. അപ്പോ എസ് രമേശനായി കവിതയൊക്കെ എഴുതും. അപ്പൊ ലൈഫ് സോങ്സ് ട്യൂൺ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. എനിക്ക് ലൈഫ് സോങ്സ് കഴിഞ്ഞാൽ ഒരു ഫ്ലെയർ ഉണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ലൈഫ് മ്യൂസിക് ഭക്തി ഗാനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരു 1000-ത്തോളം ഗാനങ്ങൾ ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ട് ആകാശവാണിയിൽ. അപ്പോൾ റിപ്പബ്ലിക് ഡേ, മറ്റേ ഇൻഡിപെൻഡൻസ് ഡേ, ക്രിസ്മസ് വിഷു, എന്ത് വന്നാലും ഒരു മ്യൂസിക്കൽ ഫീച്ചർ ഒക്കെ ചെയ്യും. അപ്പം 1996 സായുജ്യം എന്നൊരു മ്യൂസിക്കൽ ഫീച്ചർ, ശ്രുതി മാതാലയപ്പിത, അത് വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയ സി പി രാജശേഖരൻ, അത് അവളുടെ ഗാനമുണ്ട്. അപ്പം മ്യൂസിക് ഞാൻ ചെയ്തു. അതിന് ബാലമുരളി കൃഷ്ണ ജൂറി ചെയർമാനായിരുന്ന അത് ഫസ്റ്റായിട്ട്, വലിയൊരു അംഗീകാരം ആയിട്ട് എനിക്ക് തോന്നി. എല്ലാ സ്റ്റേഷനിലും വരും, ബാംഗ്ലൂർ, മദ്രാസ്, ബോംബെ, എല്ലായിടത്തും വരും. ഓൾ ഇന്ത്യ ലെവലിൽ ഫസ്റ്റായിട്ട് ഇറ്റ് വാസ് സെലക്റ്റഡ്. അങ്ങനൊരു ഭാഗ്യം ഉണ്ടായി. അതേപോലെ ലൈറ്റ് മ്യൂസിക്കിൽ താങ്കൾ വളരെ കുറച്ച് സിനിമകളും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അശ്വത്ഥാമ എന്ന മോഹന്റെ സിനിമയിൽ സംഗീതം കൊടുത്തു. അതേപോലെ ഇപ്പോഴും വളരെ ശക്തമായി സിനിമകളിൽ വീണ വായിക്കാറുണ്ട്. സിനിമയിൽ ഞാൻ അധികം വായിച്ചിട്ടില്ല, മറ്റേ എല്ലാ പടങ്ങളും മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. പിന്നെ റെക്കോർഡിംഗ് ദക്ഷാമ്പ സമയത്ത് മുമ്പ് വിളിക്കുമ്പോൾ റെക്കോർഡിംഗ് ഒക്കെ വന്ന് വായിക്കുമായിരുന്നു. എറണാകുളത്ത് വന്ന് വായിക്കും. അച്ഛത്തമ്മ 78 കെ ആർ മോഹൻ എന്നെ വിളിച്ചു. വീണ ആർട്ടിസ്റ്റിന്റെ കഥയായിരുന്നു അത്, മാടമ്പിന്റെ കഥ. അപ്പൊ അതില് വീണയാണ് കമ്പ്ലീറ്റ് റീ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ഞാനാണ് ചെയ്തത്. പിന്നെ അപർണ എന്നൊരു ഫിലിം ചെയ്തു. പിന്നെ വീണ പൂ, അമ്പിളിയിലെ വീണ പൂ, അതിൽ റീ റെക്കോർഡിംഗ് ഞാനാണ് ചെയ്തത്. പിന്നെ ആകാശവാണിയിലെ ജോലി എനിക്ക് അതൊരു പ്രത്യേക ഡെട്രിമെന്റൽ ടു മൈ ഫറൈൻ ടു, ബിക്കോസ് മദ്രാസിൽ പോകണം, പ്രൊഡ്യൂസർ അവർ വിളിക്കുമ്പോൾ ചില സമയത്ത് പോകാൻ പറ്റാതെ വരും, ഇവിടെ ലീവ് കിട്ടില്ല. അങ്ങനെ വന്നുകൊണ്ട് എനിക്ക് കുറച്ച് തൃശ്ശൂരായി പോയിരുന്നത്. തിരുവനന്തപുരത്താണെങ്കിൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിൽ സജീവമായിട്ട് പറ്റാൻ പറ്റും. വളരെ രസകരമായി പറയുകയാണെങ്കിൽ കുറച്ച് സിനിമകളിൽ അഭിനയിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ആ, അങ്ങനെ ഒരു ഭാഗ്യം. അതെ, വടക്കുന്നത്, വടക്കുന്ന മോഹൻലാലിൻ്റെ കൂടെ. അതൊക്കെ വളരെ എന്താ പറയാ, ആകസ്മികമാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവർക്ക് ജൂറി ചെയർമാൻ, ജൂറി ചെയർമാനല്ല, ജൂറിയിൽ മെമ്പറായിരുന്നു. മറ്റേ സ്റ്റേറ്റ് അവാർഡ്, ഫിലിം അവാർഡ് കമ്മിറ്റി 2004. അപ്പൊ അന്ന് ഗിരീഷ് പുത്തഞ്ചേരി എന്നെ കാണുകയും അപ്പൊ എന്നെ വിളിക്കുകയും മോഹൻലാലും കണ്ടു. അപ്പൊ അവർ ഒരു ക്യാരക്ടറിന് ഞാൻ വേണം എന്ന് പറയും, വെറുതെ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ അവരുടെ കാര്യമായിട്ട് ഒരാഴ്ച രണ്ടും ഫോൺ വന്നു. അതെ, അത് വലിയ അനുഗ്രഹമായി. എന്റെ ഈ രൂപത്തെ പറ്റി എനിക്ക് ഭയങ്കര അപകർഷത ബോധമായിരുന്നു അന്ന്, ഒരിക്കലും ചെറുപ്പത്തിന് ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിരുന്നു എന്നെ ഇത് പോകാൻ പറ്റി. പിന്നെ നേരത്തെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്തു, സ്വാധീനിച്ചിട്ടുള്ള കലാകാരന്മാർ, ബാലചന്ദ്രൻ, എം എസ് ഗോപാലകൃഷ്ണൻ, യുവാക്കളിൽ വളരെ കുറച്ചു പേരെ ഈ ഫീൽഡിലേക്ക് വരുന്നുള്ളൂ. സാറിന്റെ മകൻ ആനന്ദ് കൗശിക് ഈ ഫീൽഡിലുണ്ട്. കൂടുതൽ യുവതലമുറ ഇതിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? കൊണ്ടുവരാൻ എന്താ ചെയ്യാന്ന് വെച്ചാല്, അവിടെ എവിടെയോ സംഗീതം കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ട്. പക്ഷെ അവർക്ക് അത് കൊടുക്കാതെ വേറെ പലതുമാണ് കൊടുക്കുന്നത്. ചാനൽസ് ചാനൽസ് ആയാലും അല്ലാത്ത ഇതായാലും
ഈ ഫ്യൂഷൻ ഫ്യൂഷന്റെ അരിപ്രസരം എപ്പോഴും നല്ലതല്ല. നല്ല പ്യുവർ ക്രിസ്ത്യൻ മ്യൂസിക് കേൾക്കുക തന്നെ വേണം. പ്യുവർ മ്യൂസിക് എന്നുള്ള ഞാൻ ഒരു ചെറിയ ഉദാഹരണം, കുന്നംകുളത്ത് വിവേകാനന്ദ കോളേജ്, റെഗുലർ കോളേജ്, അപ്പോൾ അവിടുത്തെ ആനിവേഴ്സറിക്കൊരു വീണ പ്രോഗ്രാം വെച്ചിരുന്നു. രാവിലെ 10:30 മുതൽ 11:30 വരെ വായിക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വായിച്ചു തുടങ്ങി, അവരും കേട്ടിരുന്നു, 1:30 വരെ വായിച്ചു, ഊണടിക്കാൻ പോകാതെ പോലെ ആൾക്കാർ കേട്ടു. അപ്പം അപ്പോഴേ പറഞ്ഞു, വീണ ഇത്ര സുന്ദരമായ ഇൻസ്ട്രുമെൻ്റാണെന്ന് പിള്ളേർ, അവർ വീണ വല്ലതും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൊടുത്താൽ അവർ സ്വീകരിക്കുന്നു. എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് പത്മവിഭൂഷൺ കിട്ടിയതിനേക്കാളും സന്തോഷമുണ്ട് ഇവിടെ, കാരണം നിങ്ങളെ രസിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വീണ എന്താ എന്താണെന്ന് വെച്ചാൽ അറിയില്ല, വീണത്തെ ഭയങ്കര ബോറാണെന്നാണ് അവരുടെ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ. അപ്പോൾ വീണ അങ്ങനെയല്ല, നല്ല സുഖമായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ താല്പര്യമുള്ള ആൾക്കാരുണ്ട് ചെറുപ്പക്കാർക്ക്, അത് കൊടുക്കാൻ സംഘടനകൾ മുമ്പോട്ട് വരണം. ട്യൂഷൻ്റെ അടുത്ത് മുമ്പൊക്കെ ഉത്സവത്തിൽ പറഞ്ഞ അവസരക്കച്ചേരി ഉണ്ടാവും, പിന്നെ അവസരക്കച്ചേരിയേ ഇല്ല. പിന്നെ അവസരം എന്ന് കേട്ടാലേ സംഗീതം വന്ന് പറയും. കാരക്കുറിച്ചിലെ കേട്ടിട്ടാണ് ജി എം ബി വരെ പാടിയിട്ടുള്ളത്. രാജരത്നം വളരെ ശക്തമായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പിന്നെയാണ് ബാലചന്ദ്രൻ വരുന്നത്. അതിനിപ്പോ കാരക്കുറി സാമ്പശിവിയർ വീണ ധനമാൾ അവരൊക്കെ വീണ വായിച്ചിരുന്നു. ചായക്കൂട്ടിൽ ഇന്ന് നമ്മുടെ അതിഥി ശ്രീ എ അനന്തപത്മനാഭനായിരുന്നു, വീണാ വിദ്വാനായ അനന്തപത്മനാഭനായിരുന്നു. തീർച്ചയായും യുവതലമുറയിലുള്ള ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതേപോലെ ശ്രീ എ പത്മനാഭൻ്റെ സംഗീതയാത്രയും കൂടുതൽ സമ്പന്നമാവട്ടെ ഇനിയും വരും കാലങ്ങളിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു. ശ്രീ അനന്തപത്മനാഭനോട് നന്ദി പറയുന്നു. ചായക്കൂട്ടിലേക്ക് വന്നതിന് നന്ദി. നമസ്കാരം. നമസ്കാരം.